ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അടിപൊളിയായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാനും കിടിലനായിട്ട് ഫോട്ടോ ഓവർലേ ചെയ്യാനും പറ്റിയൊരു ഫ്രീ ആപ്പ് ഉണ്ടെങ്കിൽ സെറ്റായെന്ന്. ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ലൈറ്റ്റൂം ഉണ്ട്, പിന്നെ എന്തെങ്കിലും ഓവർലേ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിക്സാർട്ടും ഉണ്ട്. ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റണം, ഫിൽറ്റേഴ്സിന്റെ ഓവർലേസ് ആഡ് ചെയ്യാൻ പറ്റണം, അടിപൊളി കസ്റ്റമൈസ്ഡ് ടെക്സ്റ്റ്, സ്റ്റിക്കേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റണം, AI ഫീച്ചേഴ്സ് വേണം, അങ്ങനെ ഫോട്ടോന് വേണ്ടാവുന്ന എല്ലാം ചെയ്യാൻ പറ്റണം, അതും ഒരൊറ്റ ഒരു ആപ്പിൽ. അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാ? യെസ്, ഫോട്ടോ സ്റ്റുഡിയോ. ഇനിയിപ്പോൾ ഓരോന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് പല പല ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഒറ്റ ആപ്പിനകത്ത് തന്നെ നമുക്ക് കിട്ടും. സോ ഡൗൺലോഡ് ദിസ് ആപ്പ് ഫ്രം ഗൂഗിൾ പ്ലേ, താഴെ ഡിസ്ക്രിപ്ഷനിലകത്ത് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഓക്കെ, ചെന്ന് ഡൗൺലോഡ് ചെയ്യാം, ജസ്റ്റ് ഫോളോ എല്ലാം വിത്ത് മീ. നമുക്ക് ഒരുമിച്ച് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളതെന്ന്. നമുക്ക് ആദ്യം നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാം. ഫോട്ടോ സ്റ്റുഡിയോ എന്നാണ് നമ്മുടെ ആപ്പിൻ്റെ പേര്. ഓക്കെ, ഇത് ഈ കാണുന്ന നമ്മുടെ ആപ്പ്, അത് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഹോം സ്ക്രീൻ എന്നുള്ള ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സും ടെംപ്ലേറ്റ്സും ഓവലേസും സ്റ്റിക്കേഴ്സും ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ മോസ്റ്റ് പോപ്പുലർ ടൂൾസ് എന്ന് കണ്ടില്ലേ, ഇതിനകത്താണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവുക. ടെക്സ്റ്റ് ആഡ് ചെയ്യുക, സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് ചെയ്യാൻ കുറേ സാധനങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് പിക്ചർ ഇൻ പിക്ചർ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ അടിപൊളി സാധനങ്ങൾ, ഞാൻ വേറെ പറഞ്ഞു തരാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ റാൻഡമായിട്ട് ഓപ്പൺ ചെയ്യാം. ബൂം, ഈ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി റിമൂവ് വന്നിട്ടുണ്ട്. സോ ഈ സൈഡ് കാണണ്ടല്ലോ, ഇതാണ് ഈ ഫോട്ടോൻ്റെ റിയൽ ഫോട്ടോ എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് വെക്കാം, ഇല്ലെങ്കിൽ ഇവർ തന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവർ തന്നിട്ടുള്ള ഒരു ഫോട്ടോ തന്നെ ഞാൻ ചുമ്പം ബേസിക്കായിട്ട് കാണിച്ചിട്ടാണ് തോടുകയാണ്. ഓക്കെ, സോ എത്ര സിമ്പിളല്ലേ. സോ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയാലും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും പറ്റുന്നത്. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് വേറെ എവിടെയും കൂടെ നമ്മൾ നിർത്തണം എന്ന് വെച്ചാൽ അതും പറ്റും. നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിക്കേഴ്സും അടിച്ചിറക്കാൻ പറ്റും ഈ ആപ്പിലൂടെ. ഇതുപോലെ തന്നെയാണ് ഈ ആപ്പിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതും ഇഷ്ടംപോലെ 500-ൽ കൂടുതൽ ടെക്സ്റ്റിൻ്റെ ടെംപ്ലേറ്റ്സ് ഇതിനകത്തുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റിൽ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ടെക്സ്റ്റ് അതിനകത്ത് അതേ ഡിസൈനകത്ത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഡിസൈൻ ഇപ്പോൾ ഏതാ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ടച്ച് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ അതേപോലുള്ള ടെക്സ്റ്റ് നമ്മുടെ പിക്ചറിൻ്റെ അവിടെ വരും. നമുക്ക് ഏതെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കും, മേ ബി നമ്പർ ഓട്ട് എന്ന് ടൈപ്പ് ചെയ്യുന്ന വെച്ചാൽ UTUME. ഓക്കെ, സോ അത് കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ യെല്ലോയിൽ യെല്ലോ വന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകം കാണണ്ടാവില്ല, ബട്ട് സ്റ്റിൽ നമുക്കിതിൻ്റെ എല്ലാം മാറ്റാൻ പറ്റും. അതിൻ്റെ കളർ ആയിക്കോട്ടെ, സ്റ്റൈൽ ആയിക്കോട്ടെ, ഗ്ലോ ആയിക്കോട്ടെ, എന്ത് നമുക്ക് മാറ്റാൻ പറ്റും. സോ ഇവിടെ ഞാൻ ഗ്ലോ, ഔട്ടർ ഗ്ലോ ആണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഔട്ടർ ഗ്ലോൻ്റെ കളർ വരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഇഷ്ടംപോലെ കളറിൻ്റെ പിന്നെ കാര്യം പറയണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണോ അത്രയും ബേസിക് ആയിട്ട് കാണിച്ചു തരുന്നത്? നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ ടെക്സ്റ്റും കാര്യങ്ങളും ഓവർലേയും സൈസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അടിപൊളിയാക്കി മാറ്റാൻ പറ്റും. ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തിട്ട് സ്ക്രാച്ചിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്ത് നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങണമെന്ന് വെച്ചാൽ മുകളിൽ എംപ്റ്റി ലെയർ എന്നുള്ളൊരു സാധനം ഉണ്ടാവും. സോ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ സൈസും മുകളിൽ ടച്ച് ചെയ്യുക, റെസൊല്യൂഷൻ ആൻഡ് യെസ്. ഇവിടെ ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു, സോ അതുകൊണ്ട് വൈറ്റ് വന്നു. സോ ഇതിനകത്ത് നമുക്ക് പിക്ചർ ആഡ് ചെയ്യുക, ബ്ലെൻഡ് ആഡ് ചെയ്യുക, വേറെ എന്താ വെച്ചാൽ ടെക്സ്റ്റ് മുതൽ എല്ലാം സ്റ്റിക്കേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ വേറൊരു അടിപൊളി ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ടെക്സ്റ്റിന് ഇമേജ് ആക്കി മാറ്റാൻ പറ്റും. നമ്മൾ ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണണ്ടല്ലോ, അതുപോലത്തെ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ മേ ബി എലിഫാൻറ്റ് ഒരു ഫോറസ്റ്റിനകത്ത് എലിഫാൻറ്റ് ഓൺ ഫോറസ്റ്റ് എന്ന് കൊടുത്തിട്ട് ജനറേറ്റ് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ഒരു 7-8 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ റിസൾട്ട് പോപ്പപ്പ് ആയിട്ട് വരും. സോ AI യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റിനെ ഇമേജ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അടിപൊളിയല്ലേ. പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നവർക്ക് ഇത് ഈ മുകളിൽ ബ്രൗസ് ഉണ്ടല്ലോ, അതിൽ ടച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് വരുമ്പോൾ ഇഷ്ടമുള്ള ഫോട്ടോ ടച്ച് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇതിൽ ലൈറ്റ് റൂം പോലെ തന്നെയാണ്, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാ സാധനവും ടെമ്പറേച്ചർ, ടിൻറ്റ്, എക്സ്പോഷർ എല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കേൾസ് ഉണ്ടല്ലോ, കേൾസ് അടിപൊളിയാണ്, സിംഗിൾ സിംഗിൾ കളറായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സൈഡ് ഹിസ്റ്റോഗ്രാമും കാണിക്കണം നമുക്ക് ഫോർ ബെറ്റർ കൺവീനിയൻസ്. ഓൾമോസ്റ്റ് ലൈറ്റ് റൂമിലെ മിക്ക സ്ലൈഡ്സും ഇവിടെ ഉണ്ട് വിത്ത് മോസ്റ്റ് ഫീച്ചേഴ്സ്. പിന്നെ ഇതിനകത്ത് വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള വേറെ കുറേ ഓപ്ഷൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുക, ടെക്സ്റ്റ് ആഡ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഞാൻ കാണിച്ചു തന്നെ, ഫിൽറ്റേഴ്സ്, വീഡിയോ എഫക്ട്സ്, അങ്ങനെ പലതും ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ക്രോപ്പ് ഉണ്ടല്ലോ, ക്രോപ്പ് ഇതിൽ അടിപൊളി സെറ്റപ്പ് ആയിട്ടാണ് ക്രോപ്പ്. ഓക്കെ, സോ നമുക്കൊരു ഫോട്ടോ ഓപ്പൺ ചെയ്തതെന്ന് വെച്ചാൽ അത് കറക്റ്റ് നമുക്ക് 4 സൈഡും വലിച്ച് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒബ്വിയസ്ലി താഴെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ക്രോപ്പിൻ്റെ, ടെംപ്ലേറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അത് മാത്രമല്ല നമുക്ക് ഏതാ വെച്ച് കസ്റ്റം ക്രോപ്പ് ചെയ്യാനും പറ്റും, നമ്മുടെ വാല്യൂസ് അടിച്ചു കൊടുത്തിട്ട് കസ്റ്റം ക്രോപ്പ് ഉണ്ടാക്കാനും പറ്റും. സോ ഇതിനകത്ത് വരുന്ന വളരെ ബേസിക് കാര്യമാണ് കേട്ടത്. സോ അതേപോലെ തന്നെ ഇതിനകത്ത് എഫക്റ്റ് ഫ്രെയിം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിനകത്ത് സ്മാർട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. സോ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോൻ്റെ പുറത്തൊരു ഓവർലേ പോലെ ലെൻസ് ഫ്ലെയറോ കാര്യങ്ങളോ എന്താ വെച്ചാൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാനിപ്പോൾ ലെൻസ് ഫ്ലെയർ ടച്ച് ചെയ്തിട്ട് ഒരു സണ്ണ് പോലത്തെ സാധനം ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഫോട്ടോൻ്റെ പുറത്ത് നമുക്ക് ഈ ഒരു ലൈറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് എവിടെയാന്ന് വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് വലുപ്പത്തിൽ കൊണ്ടുപോയിട്ട് കൈയും കൊണ്ട് നീക്കി വെക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ,
ഇത് മാത്രമല്ല ഇനിയും ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. PIP പിക്ചർ ഇൻ പിക്ചർ എന്നുള്ളത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ ആയിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചുതരാം. സോ പലർക്കും അറിയാം PIP എന്താന്നുള്ളത്, ഈ താഴെ കാണുന്നതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് മോർ എന്ന് കൊടുത്തതെന്ന് വെച്ചാൽ PIPയുടെ കുറേ എക്സാമ്പിൾസ് വരും. ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ടച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് നമ്മുടെ ഫോട്ടോ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ, തനിയെ അത് തന്നെ ഡെവലപ്പ് ചെയ്ത് തരും. ഓക്കെ, കാറിൻ്റെ ഗ്ലാസ്സിൽ, ഷീറ്റ്സിൽ, മിററിലൊക്കെ എല്ലാത്തിലും നമ്മുടെ ഫോട്ടോ വരുന്ന പോലെ. ഓക്കെ, സോ ഡ്യുവൽ പിക്ചറായിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വരുന്ന പോലെ ഈ ഒരു എഫക്റ്റാണ് പിക്ചർ ഇൻ പിക്ചർ എന്നുള്ളൊരു എഫക്ട്. ഓക്കെ, ഇതുപോലത്തെ ഒരു ഓപ്ഷനാണ് കളർ സ്പ്ലാഷ് എന്നുള്ളൊരു ഓപ്ഷൻ. ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം നമുക്ക് കറക്റ്റ് നമുക്ക് ഒരു ഭാഗത്ത് മാത്രം കളർ ഓപ്ഷനുള്ളൂ, ആ ഭാഗത്ത് മാത്രം കളർ വരുള്ളൂ, ബാക്കിയുള്ള അവിടെയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. ഇല്ലാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളെ മാത്രം സെലക്ട് ചെയ്താൽ മതി, മറ്റത് മൊത്തം ട്രാൻസ്പെറൻ്റ് ആക്കണം എന്ന് വെച്ചാലും അതും പറ്റും. ഓക്കെ, സോ അപ്പം നമുക്ക് നൈസായിട്ട് നമ്മളെ മാത്രം സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനകത്തൂടെ. അടിപൊളിയല്ലേ? സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോട്ടോ സ്റ്റുഡിയോ എന്നുള്ള ആപ്പിനകത്തുള്ളത്. ഇതിനകത്ത് അടിപൊളിയായിട്ട് ഡബിൾ എക്സ്പോഷർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രഷിൻ്റെ സ്റ്റൈൽ 30-ൽ കൂടുതൽ ബ്രഷിൻ്റെ സ്റ്റൈൽ ഉണ്ട്. പിന്നെ ഫ്രെയിം പാക്കേജൊക്കെ 600-ൽ കൂടുതൽ ഫ്രെയിം പാക്കേജ് ഉണ്ട്. അങ്ങനെ പലതും ആയിരങ്ങളും 10,000-ൻ്റെ കണക്കാണ് ഉള്ളത്. സോ ഒരു മിനി ഫോട്ടോഷോപ്പ് തന്നെ നമ്മുടെ കൈനകത്തുണ്ട്. ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ, ആവശ്യം വരും. സോ ദ ലിങ്ക് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ്റെ താഴെയുണ്ട്, ചെന്ന് ഡൗൺലോഡ് ചെയ്യുക. സോ ആസ് ഐ ഓൾവേസ് സീ, സോ 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 ആസ് ഐ ഓൾവേസ് സീ, കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ്. ലോട്ട്സ് ഓഫ് ലവ്.